നിങ്ങള് ഗോവിന്ദൻ കുട്ടിക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ നടുവിന് ചവിട്ടും. പെണ്ണാണെന്നു ഞാൻ നോക്കില്ല, പേപ്പട്ടിയാണെന്ന് വിചാരിക്കൂ. എത്ര ലക്ഷം കൊടുക്കാനുണ്ട്? 9 ലക്ഷം. എല്ലാരും കേട്ടല്ലോ, 9 ലക്ഷം ഗോവിന്ദൻ കുട്ടിക്ക് കൊടുക്കാനുള്ള മഹതിയാണ് ഞങ്ങളന്ന് കോടഞ്ഞേരി ചെന്നപ്പോ പറഞ്ഞത്. പത്ത് പൈസ പോലും കൊടുക്കാനില്ലെന്ന്. വിവരം അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇവരെന്താ മോളെ ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യാനാ? വിട്ടേക്ക്, പോട്ടെ. ഇവിടെ വന്ന് ശല്യം ചെയ്യാതിരുന്നാ മതി. മേലാൽ ഈ കാളിയാമ്പുഴയിൽ നിങ്ങളെ കണ്ടുപോകരുത്. ഡാ മൊണ്ണെ, ഇനി നീ ഒരിക്കൽ കൂടി ഇവിടെ വന്ന നിന്റെ അവസാനമാണെന്ന് നീ കരുതിക്കോ. ആണും പെണ്ണും കെട്ട ശവമേ നിന്നോടും കൂടാ പറഞ്ഞേ. ഇറങ്ങി പോടാ, ഇറങ്ങി പോവാൻ പോടാ. മാടോ, ഇറങ്ങണം, ഇങ്ങോട്ട് ഇറങ്ങണം. എന്റെ അച്ഛനെ ചതിച്ചില്ലാതാക്കിയതിന്റെ കണക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കും. അത് ഇതുപോലൊന്നും ആയിരിക്കില്ല, നരകിപ്പിച്ച് നശിപ്പിക്കും. കരുതിയിരുന്നോ? അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. ചെകിട്ടത്തൊരെണ്ണം പൊട്ടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അതിലും വലുതാ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തേലും ചെയ്താ എന്റെ ചങ്കിലെ തീ അണഞ്ഞു പോവും. നിക്കണ്ട, പൊയ്ക്കോ. നിങ്ങളുടെ സ്ഥലം ഉണ്ടല്ലോ 24.5 സെന്റ്, അതിൽ നിന്ന് 1 സെന്റ് പോലും ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ നാട്ടുകാരെല്ലാരും കൂടെ ഇത് കൈവശപ്പെടുത്താൻ പോവുക. ഗോവിന്ദേട്ടന്റെ 9 ലക്ഷം രൂപ ഈ വസ്തുവേൽ പണയപ്പെട്ട് കിടപ്പുണ്ട്. ഗോവിന്ദേട്ടൻ ഏതാണ്ട് അത്ര തന്നെ ചിറ്റാളന്മാർക്കും മറ്റു പലർക്കുമായിട്ട് കൊടുത്തു തീർക്കാനും ഉണ്ട്. അതുകൊണ്ട് ഇനി കാളിയാമ്പുഴയിൽ വസ്തുവും വീടും ഉണ്ടെന്ന് വിചാരിച്ച് ചന്ദ്രമതിയും മക്കളും മരുമകനും ഇങ്ങോട്ട് പോരണ്ട. വന്നാൽ ഇതുപോലെ ആയിരിക്കില്ല, നടന്നു പോവാൻ കാലുണ്ടായെന്ന് വരില്ല.